ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ആലു പൊറോട്ടയാണ്. അപ്പൊ ആലു പൊറോട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഉരുളക്കിഴങ്ങ് നമ്മുടെ ചപ്പാത്തിയിലകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള പൊറോട്ട. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു കറിയുടെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും ഒരു ചട്നിയോ ഒക്കെ കഴിക്കാം. നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് ആലു പൊറോട്ടയ്ക്കുള്ളത്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇത് എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ല, ഈവൻ കുട്ടികൾക്ക് ലഞ്ചിൽ പാക്ക് ചെയ്യാനും ഒക്കെ ഒരു നല്ല ഐറ്റം ആണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം തപ്പിച്ചിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് വേവിക്കാനായിട്ടിടാം. എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാവ് കുഴക്കാനായിട്ട് ഒരു കപ്പ് ആട്ടിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര, അര ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ. ഞാൻ ഓലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഈ ഓയിലിനെ ഈ പൊടിയിലൊക്കെ ഒന്ന് ആക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്കൊരു വാം വാട്ടർ, ചൂടുവെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. ഓരോ തവണ ഇങ്ങനെ കുഴക്കുമ്പോഴും ഇതിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴും ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കുഴക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സോഫ്റ്റും ആവും, അതേസമയത്ത് നമ്മളിപ്പം ആലു പൊറോട്ട ഇതാക്കുമ്പോൾ അന്ന് നല്ലോണം വലിഞ്ഞ് കിട്ടാനൊക്കെ ആയിട്ട് ഇത് നല്ലതാണ്. അപ്പം ഇങ്ങനെ മടക്കി മടക്കി ഞെക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്, ഇപ്പം കണ്ടോ നല്ല സോഫ്റ്റായി. ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാവുന്നവരെ നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഞാനൊരു വലിയൊരു ഉള്ളി എടുത്തത്, ഇപ്പോൾ ഒരു കപ്പിലധികം ഉണ്ടാവും അരിഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ അതിനെ കണക്കായിട്ട് എടുത്താൽ മതി. രണ്ട് മീഡിയമോ എങ്ങനെയാന്ന് വെച്ചാൽ. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഒരു ടേബിൾ സ്പൂൺ, രണ്ടും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. എന്നിട്ടൊരു ഇത്തിരി ഉപ്പിട്ടിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അത് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തോല് പൊളിക്കാം. നല്ല ചൂടുണ്ടാകും, ചൂടോടെ തന്നെ പൊളിക്കണം അത്. കാരണം നമുക്കതിനെ ഉടയ്ക്കാനുണ്ട്. ഇപ്പൊ തോലൊക്കെ പൊളിച്ചു കഴിഞ്ഞു, ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിനെ ഉടച്ചെടുക്കാം. അപ്പൊ കണ്ടോ നല്ല ചൂടുണ്ട്, അത് കാരണം ഞാൻ ഫോർക്ക് വെച്ച് ഉടക്കണേ. ആവി പറക്കുന്നുണ്ട്, അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടണം. അപ്പൊ നമുക്കിത് മുഴുവൻ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇപ്പൊ മുഴുവൻ ഉടച്ചു. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് വഴന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ഗരം മസാല ആഡ് ചെയ്തിട്ട് പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ തീ ഓഫ് ചെയ്യാം, നമുക്ക് അടച്ച് വെച്ചാൽ മതി. പിന്നെ ആ ചൂടിൽ അത് വരുന്നോളും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പിടി മല്ലിയില അത് ആഡ് ചെയ്ത്, നല്ല പൊടിയായിരിക്കണം കേട്ടോ മല്ലിയില. അതിലിപ്പോൾ ഒരു വലിയ തണ്ടുണ്ട്, ഞാനിപ്പോൾ അതെടുത്ത് മാറ്റുകയാണ്.
കാരണം നമ്മൾ പിന്നെ പരത്തുമ്പം വലിയ തണ്ടൊക്കെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ഗരം മസാല ഒന്ന് വേവാനായിട്ട്. ഞാനിത് ചൂട് തണിഞ്ഞപ്പോൾ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മാഷ് ചെയ്തു. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ എന്തായാലും. അപ്പം അതൊക്കെ നല്ലോണം ഉടച്ച് നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ മസാലക്കൂട്ടിനെ ചേർക്കാം. ഞാൻ ഈ മസാല മിക്സ്ചറ് ഇതൊന്ന് തണിയതിൻ്റെ ശേഷം നമുക്ക് ആദ്യം കുഴക്കാം കേട്ടോ. ഇതിനെ ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് ആദ്യം കുഴച്ച് വയ്ക്കാം. ഇപ്പൊ തണിഞ്ഞു കഴിയുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ഇടയിലൊന്ന് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു തരി ഉപ്പിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് നമുക്കിനി ഇതിനെ ഓരോ ഉണ്ടകളാക്കാം. നല്ല ഡ്രൈ ആണിത്. നമ്മൾ ആ വേവിച്ചിട്ട് എണ്ണ അല്ല വെള്ളം ഊറ്റിക്കളയുമ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. എന്നിട്ട് വേണം തോല് പൊളിച്ച് ഉടയ്ക്കാനായിട്ട്. അപ്പം ഞാനിത് ഏകദേശം ഈ സൈസിലുള്ള ഉണ്ടകളാണ് ഉണ്ടാക്കുന്നത്. ആ ഉണ്ടയാക്കി വയ്ക്കാം. ആ ഉണ്ടയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചപ്പാത്തി എടുത്തിട്ട് അതിൽ നിന്നൊരു ഉണ്ട മറ്റേ ഉണ്ടയേക്കാളും കുറച്ച് വലിപ്പം കൂടുതലുള്ള ഒരു ഉണ്ട. എന്നിട്ട് ഇതിനതി ഇങ്ങനൊരു പാത്രം പോലെയാക്കുക. വക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഒരു കുഴിയും ഒരു പാത്രം പോലെ ഇങ്ങനെ ഉണ്ടാക്കുക. കണ്ടില്ലേ? ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉണ്ട ഇതിലേക്ക് വെച്ച് ഒന്ന് ഞെക്കി കൊടുത്തിട്ട് ഇതിനെ ഇനി മെല്ലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. എല്ലാ ഭാഗത്തുനിന്നും അത് ഫോൾഡ് ചെയ്യണം. കട്ടി വേണം, അല്ലെങ്കിൽ അത് കീറി ഉരുളക്കിഴങ്ങ് പുറത്താവും. അപ്പം ഇങ്ങനെ നമുക്കിതിനെ പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ പലകയിൽ കുറച്ച് പൊടിയിട്ട് ഇതിനെ വെച്ച് ഇതിനും കുറച്ച് പൊടിയിട്ട് ഇതിൻ്റെ ഈ സൈഡൊക്കെ നല്ല ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. നമുക്ക് എന്നാലേ അതിനൊരു ആ ഒരു റൗണ്ടായിട്ട് കിട്ടുള്ളൂ. ജെൻറ്റിലായിട്ട് പരത്തുക. ഇടയിൽ ആവശ്യം വരാനേ പൊടിയിട്ട് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ ഇതിൽ കാണാം പൊട്ടിയിട്ട് ഉള്ളിലുള്ളത്. ഇതുപോലെ ഇങ്ങനെ പരത്തിയാക്കാം. അടിയിൽ ഇത്തിരി ഒട്ടണം വരുന്നുണ്ട്. അങ്ങനെ അതായത് ഇപ്പം നല്ലൊരു പാകം വലിപ്പായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വലിപ്പാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോ. അപ്പം ഇത് മതി. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതിൽ പച്ചമുളക് ഉള്ളിയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇനി അത് ഉണ്ടാവണ്ടേ. നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ ഈ പാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ണ ഇടാം. വെണ്ണ ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ആലു പൊറാട്ടയൊക്കെ വല്ലപ്പോഴും അല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് വെണ്ണയൊക്കെ കടന്നിട്ടുണ്ട് വിചാരിച്ചു. അത് ഉരുകിയതിന് ശേഷം നമുക്ക് നമ്മുടെ പൊറാട്ട അതിൽ ഇടാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് മെല്ലെ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. കുറച്ചൊരു വെന്ത ശബ്ദമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കിതിനെ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. എന്തായാലും ഹൈ ഫ്ലെയിം വയ്ക്കരുത്, ലോ ഫ്ലെയിം വയ്ക്കണം. ലോ അല്ലെങ്കിൽ മീഡിയം, അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ ആ കണക്കനുസരിച്ച്. ഇതിങ്ങനെ മെല്ലെ ഒന്ന് ഞെക്കി കൊടുക്കാം. അപ്പം നിങ്ങളിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്ത് അതിനൊരു ഗോൾഡൻ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആലു പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് പഫ്ഡപ്പ് ആയി വന്നു. അപ്പം അതൊക്കെയാണ് അതിൻ്റെ കുക്കാവണേൻ്റെ കുറച്ച് അടയാളങ്ങൾ. അങ്ങനെ നമ്മുടെ ആലു പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് അച്ചാറോ തൈര് പിന്നെ ഉള്ളി പച്ചമുളക് ഇങ്ങനെയൊക്കെ ധാരാളമായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ.